ഹലോ, അപ്പോൾ ഗുഡ് ഈവനിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ്. എല്ലാവരും പലയിടത്തിരുന്ന് കാണുന്നതുകൊണ്ട് എല്ലാ വിശ്വാസമുണ്ട്. വെൽക്കം ടു ടേസ്റ്റ് വർക്ക് ട്രാവൽ. ഇന്ന് വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വെറൈറ്റി ഫുഡ് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഇപ്രാവശ്യത്തെ എപ്പിസോഡ് ഒരു ഫുഡ് വ്ളോഗ് ഉള്ള ഒരു എപ്പിസോഡായിരിക്കും. നമ്മളിപ്പോൾ സിംഗപ്പൂരിൽ പ്ലാസ സിംഗപ്പൂര എന്ന് പറഞ്ഞ ഇവിടെ ഡോബിഗോട്ടിലുള്ള ഒരു മോളിനകത്താണ്. ഒരു വെറൈറ്റി ഫുഡാണ്. നമ്മൾ ബേസിക്കലി സീ ഫുഡ് കഴിക്കാം. കുറേ നാളായിട്ട് സീ ഫുഡ് കഴിക്കണം, അതിൻ്റെ ഒരു വെറൈറ്റി എന്തെങ്കിലും പിടിക്കണം എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പം സീ ഫുഡിൻ്റെ ഒരു വെറൈറ്റി റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. റെസ്റ്റോറൻറ്റിൻ്റെ പേര് കാജുൻ ഓൺ വീൽസ് എന്നാണ്. കാജുൻ ഓൺ വീൽസ്. അപ്പോൾ അവിടേക്ക് നമ്മളിപ്പോൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കയറണം. നമ്മൾ റിസർവേഷൻ 7:15 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാജുൻ ഓൺ വീൽസ്. നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കാജുൻ ഓൺ വീൽസ്. ആ ഒരു കൗ എന്ന് എഴുതിയിട്ടുണ്ട്. COW, കാജുൻ ഓൺ വീൽസ്. കൊള്ളാമല്ലേ, നല്ല സെറ്റപ്പ് പരിപാടിയാണ്. ഇപ്പോൾ ഇതാ ഇവിടെ എൻ്റെ അമ്മും എൻ്റെ നമ്മുടെ ഫ്രണ്ട് അഭിലാഷേട്ടനും ഉണ്ട്. നമ്മളിതാ ഇനിയിപ്പോൾ 7:15 ആണ്. നമ്മൾ ആക്ച്വലി എത്തിയത് ഇച്ചിരി ഏർലി ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. നമ്മൾ കുറച്ച് നേരത്തെ കയറാൻ പറ്റുമെന്നുള്ള ഒരു ഡൗട്ടിൽ നിൽക്കുകയാണ്. അവരുടെ മെനു നമുക്കൊന്ന് നോക്കാം. ഓ, മെനു ഒന്ന് കാണിച്ചു തന്നെ. നമ്മൾ എന്താ ഓർഡർ ചെയ്യാൻ പോണേ? ഏറ്റവും മുകളിലുള്ളത് അല്ലേ. ഇതാണ് ഇവിടുത്തെ വെറൈറ്റി. ബേസിക്കലി നമുക്ക് ഉള്ളിൽ കയറി നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ മെനു. അപ്പോൾ നമ്മൾ നേരത്തെ വന്നെങ്കിലും നമുക്ക് സീറ്റ് കിട്ടി. എനിക്ക് തോന്നുന്നു വീക്ക് ഡേ ആയതുകൊണ്ടായിരിക്കും നമുക്ക് വലിയ സീനില്ല. നമുക്ക് സീറ്റൊക്കെ കിട്ടി. ആ, അവർ ഓർഡർ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ടേബിൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഫുഡ് കിട്ടാൻ ചിലപ്പോൾ എളുപ്പം ഉണ്ടാവും. അമ്മ അവരിപ്പോൾ എന്തോ പറഞ്ഞേ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേ. പാവം പേടിച്ചു പോയി. ഫുഡ് ഓർഡർ ചെയ്യണം എങ്ങനെയെന്ന് പറഞ്ഞു. QR കോഡിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും ഓർഡർ കിച്ചണിലേക്ക് പോകും. പ്രിപ്പറേഷൻ ടൈം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 1 hour 45 minutes ഡൈനിങ് ടൈം ഉള്ളു. ലിമിറ്റഡ് ടൈം ഉള്ളു. ഫുഡ് വന്നതിന് ശേഷമാണ് 1 hour 45 minutes തുടങ്ങുന്നത്. ഇതാണ് നമ്മുടെ മെനു. ഈ മെനുവിൽ നമ്മളിപ്പോൾ എന്തൊക്കെ ഓർഡർ ചെയ്യാൻ പോണേ? നമ്മൾ ലാർജ് ഓർഡർ ചെയ്യും. ആ, ഓക്കെ. നമ്മൾ കാര്യങ്ങൾ ആഡ് ചെയ്യണം അല്ലേ. ഓക്കെ, ലാർജ്. ഓ, ലാർജ് ക്രാബിൻ്റെ മാത്രമാണ് $90 $50 അല്ലേ. പിന്നെ ബാക്കി എല്ലാം ആഡ് ഓൺ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. വൈറ്റ് ക്ലാംസിന് 88.5 300 grams. ബ്ലൂ മസൽസ്, സ്വീറ്റ് കോൺ, ബേബി പൊട്ടറ്റോ, പിന്നെ പ്രോൺസ് എല്ലാം ഉണ്ട്. അപ്പോൾ ലാർജ്, എനിക്ക് തോന്നുന്നു ലാർജ് സെറ്റ് നമ്മൾ ഇങ്ങനെ ഓർഡർ ചെയ്യണമെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഓർഡർ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആ ലോബ്സ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നല്ല പൈസ. ശരിയാണ്, $185 ഉണ്ട് ലോബ്സ്റ്റർ എടുക്കുകയാണെങ്കിൽ. യാ, അപ്പോൾ നമുക്ക് ലോബ്സ്റ്റർ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഓർഡർ ചെയ്യാം. ഓക്കെ, അമ്മൂട്ടിക്ക് ഓർഡറിങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇനി ബാക്കി ഫുഡ് വരുമ്പോഴുള്ള ഷോട്ട് നമുക്ക് കാണാം. കഴിച്ച് തീർക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഡൗട്ട്. ഇപ്പോൾ ഒരു മയത്തിലൊക്കെ ഓർഡർ ചെയ്യണോ ഇല്ലെങ്കിൽ. ഓ ഓക്കെ, നമ്മളപ്പോൾ ഫുഡ് എവിടെ നമ്മൾ മെനുവിൽ നിന്ന് എല്ലാം ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ടേബിളിൻ്റെ സൈഡിലായിട്ട് ഇതാണ്ട് ഒരു QR കോഡുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ മെനു ഉണ്ട്. ഓൺലൈൻ മെനു ഓർഡർ ചെയ്ത് അവിടെ തന്നെ പേ ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അവിടെ തന്നെ പേ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫോൺ വഴി ഓർഡർ ചെയ്ത് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞ് ഇനി വെയിറ്റിംഗ്. ഇനി നമ്മൾ കട്ട വെയിറ്റിംഗ് അല്ലേ ചേട്ടാ? ഫുഡ് വന്നു കഴിഞ്ഞാൽ ഓ 1 hour 45 minutes നമുക്ക് പറ്റും. നമ്മളെ കൊണ്ട് പറ്റും. നമുക്ക് കാണാം. അതൊക്കെ പൊട്ടിക്കാൻ മതി. നമുക്ക് ഇല്ലെങ്കിൽ ഇവരുടെ അടുത്ത് ചുറ്റിക ചോദിക്കാം. ചുറ്റിക ഹാമർ ഹാമറൊക്കെ വെച്ച് ആടിച്ച് അങ്ങോട്ട് പൊട്ടിക്കാം. അപ്പൊ ക്രാബെ പൊട്ടിച്ചാലേ. ഞാൻ ഈ മനസ്സിലൊക്കെ ഉരുട്ടി വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ട് നമുക്ക് പൊട്ടിക്കാന്ന് സെറ്റാക്കാവൂ. പിന്നെ പാവ നമ്മുടെ രണ്ട് മണ്ടന്മാരുടെ കൂടെ പെട്ടിരിക്കുകയാണ്. ഒരുപാട് നാളൊക്കെ ശേഷം ക്രാബ് കഴിക്കാൻ പോവുകയാണ്. ഞാൻ ഒരു 1-2 വർഷമായോ ക്രാബ് കഴിച്ചോ? രണ്ടൊന്നും ക്രാബ് കഴിച്ചിട്ടില്ല എൻ്റെ ലൈഫില്. ഓ മനുഷ്യ, നിങ്ങൾ ക്രാബ്, നമ്മളന്ന് ഈശുനിൽ നമ്മളെല്ലാരും കൂടെ പോയി കഴിച്ചത് ക്രാബല്ലേ, ചില്ലി ക്രാബ്. ഓ മനുഷ്യ, ഞാൻ വന്നിട്ടില്ല. നിങ്ങൾ വന്നില്ലേ? എന്താ
അപ്പൊ ഞാനും ഞാനും ഹരി അജുഘട്ടനും കൂടെ ആയിരുന്നു. ശരിയാണ്. അപ്പൊ അഭിലാഷ് ഏട്ടൻ ക്രാബ് കഴിച്ചിട്ട് കുറച്ച് നാളായി. ഇന്ന് അഭിലാഷ് ഏട്ടനെ കൊണ്ട് നമ്മൾ ക്രാബ് കഴിപ്പിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ ക്രാബ് കഴിക്കാം. ക്രാബ് കുറെ നാളായി കഴിക്കാത്തൊരു മനുഷ്യന് നമ്മൾ ഇന്ന് ക്രാബ് വാങ്ങിച്ചു കൊടുത്തു. ഒരു പുണ്യപ്രവൃത്തിയും കൂടെ ആയിക്കോട്ടെ അല്ലേ. അപ്പൊ കൂടുതൽ കുളവാക്കുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത ഫുഡ് ഷോട്ടിലേക്ക് പോകാം. അതാ നല്ലത്. അപ്പോൾ ടേബിളിൽ നമ്മൾ വന്നിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ നമുക്ക് ഇതുപോലത്തെ ഒരു ഏപ്രൺ തരുവേ ഉടുപ്പിലൊന്നും ആവാതിരിക്കാനായിട്ട്. പിന്നെ ഇങ്ങനെ ടേബിളിൽ ഒരു ഷീറ്റ് ഇട്ട് തരും. ബിക്കോസ് ബേസിക്കലി ഈ ഷീറ്റിലിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. അവർ യൂഷ്വലി ഗ്ലൗസ് തരും, പക്ഷേ എനിക്ക് തോന്നുന്നത് യു ക്യാൻ യൂസ് യുവർ ഹാൻഡ്സ്, അവിടെ കൈ കഴുകാൻ സ്ഥലമുണ്ട്. ദെൻ ടേബിളിലിട്ട് കഴിക്കുക. ബക്കറ്റിൽ അവർ കൊണ്ടൊന്ന് കമത്തും. ഓ അങ്ങനെ. അപ്പൊ ഇതാണ് നമ്മുടെ അറ്റയർ അല്ലേ. അപ്പം നമ്മള് കാജിനോൺ മീൻസിൽ വന്നു കഴിഞ്ഞാൽ ഫുഡ് അടിക്കും. ഫുഡ് അടിക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ പ്രിപ്പറേഷൻസ് ഗെറ്റപ്പ് ആണ്. ഇത് ഇട്ടിട്ട് വേണം നമുക്ക് അറ്റാക്ക് ചെയ്യാൻ ഫുഡിലേക്ക്. ഇനി ഫുഡ് വരുമ്പോൾ ബാക്കി ഉള്ളത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സംഭവം വന്നിട്ടുണ്ട്. ചേച്ചി ഇതാ ഇളക്കി. അപ്പോൾ എടുത്ത ഒരു മറിയലാണ്. അമ്പോ നല്ല പിന്നെ ഇതാണ് നമ്മൾ ഇന്ന് കഴിച്ച് തീർക്കേണ്ടത്. താങ്ക് യു. ഓക്കെ. അപ്പം എന്തൊക്കെ പരിപാടികളുണ്ട് ഇവിടെ? പൊട്ടറ്റോ ഉണ്ട്, കോണുണ്ട്, ക്രാബുണ്ട്, പിന്നെ ക്ലാംസ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട്. ഇനി എന്താണ് മുട്ടി അടുത്ത പരിപാടി? ഇതാണ് ബക്കറ്റിൽ ചിക്കൻ വിങ്ങും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അറ്റാക്കിംഗ് ആണ് അല്ലേ മുടി? ഓ ഈ ബക്കറ്റിൽ ആ അതാണ്ടേ അവർ നമുക്ക് ചുറ്റികയും തന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ച് ഇതെല്ലാം കൂടെ അടിച്ച് പൊട്ടിച്ച് അകത്തോട്ട് അടിച്ച് കയറ്റുക. തീർക്കാൻ പറ്റുമോ? കണ്ടിട്ട് തീർക്കാൻ പറ്റും തോന്നുന്നുണ്ടല്ലോ. നമ്മൾ മൂന്ന് പേർക്ക് സുഖമായിട്ട് തീർക്കാൻ പറ്റും. അത് തന്നെ. അപ്പം ഇനി നമ്മൾ ഫുഡ് അടിക്കും. ഇവിടെ എന്തും പോകും എന്നുള്ള മട്ടാണ്. ഈ പരിപാടിയിൽ ഏറ്റവും പാട് ക്രാബ് ഇടിച്ച് പൊട്ടിക്കുക എന്നുള്ളതാണ്. ഞാൻ ക്രാബിൻ്റെ ഈ പാർട്ടൊക്കെ കുഴപ്പമില്ല, എളുപ്പമുണ്ട് നമുക്ക് പൊട്ടിക്കാൻ. ഇതൊക്കെ നമുക്ക് വലിയ സീനില്ല. പക്ഷേ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ശ്രീലങ്കൻ ക്രാബാണ്. ശ്രീലങ്കൻ ക്രാബിൻ്റെ ഈ കൈ അമ്പ, ഈ സാധനം ഇടിച്ച് പൊളിക്കാൻ നല്ല പാടാണ് കേട്ടോ. ഇതാ ഇടിച്ച് പൊളിക്കാൻ നമുക്ക് ടൂൾസും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. ഇത് വെച്ച് ഇപ്പോൾ ഇടിക്കുന്നതുണ്ടോ? നല്ല രീതിക്ക് പാടാം. ആദ്യം നമ്മൾ രണ്ട് കൈയും വെച്ച് കൈ മാത്രമായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കും. ഇങ്ങനെ പൊട്ടിച്ചെടുക്കും. എന്നിട്ട് ഇതാരാ അമ്മൂട്ടി വെച്ച് തന്നെയാണോ? ആ ഇത് കഴിച്ചോ, കുഴപ്പമില്ല. എന്നിട്ടാണ് നമ്മുടെ കൈപ്പണി തുടങ്ങുന്നത്. നമ്മളിത് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് തെന്നി പോവാതെ നോക്കണം. അതാണ് അഭിലാഷം സൈഡിൽ നിന്ന് മാറി ഇരിപ്പുണ്ട്. എൻ്റെ തലയിലോട്ട് വീടല്ലേ എന്നുള്ളത്. ആ രണ്ടിടി, ഈ ഇടി അത് നല്ല നല്ല പവർ കൊടുത്തിടിക്കണം, ഇല്ലെങ്കിൽ അത് പൊളിഞ്ഞ് വരില്ല. കണ്ടോ ഇപ്പോൾ പൊളിഞ്ഞ് കണ്ട പല പീസുകളായിട്ട് ഇങ്ങനെ വരും. ഹമ്പ അത് നല്ല പണിയാട്ടോ. എൻ്റർടൈൻമെൻ്റാ. നല്ല ദേഷ്യമൊക്കെ ഉള്ള കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ ഇതുപോലെ ഇവിടെ വന്നിട്ട് കുറച്ച് ക്രാബിൻ്റെ കയ്യൊക്കെ എടുത്ത് വെച്ച് ഹാമർ വെച്ച് ഇടിച്ചിടിച്ച് അങ്ങ് നശിപ്പിക്കുക. ബോസിന്മാരവിടെ ഉള്ള ദേഷ്യമൊക്കെ അങ്ങനെയൊക്കെ മാറിക്കിട്ടും. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് മാലയാണ്, സോസ്, മാല സോസാണ്. മാല സോസിന് കുറച്ച് എരിയുണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര എരിയില്ല. കാജിനോൺ മീൽസിൽ മാല ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ മല്ലൂസിനൊക്കെ എനിക്ക് തോന്നുന്നു മാല ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് എരിവ് നമുക്ക് വേണമല്ലോ. വേണ്ട വേണ്ട വേണ്ട, ഒരെണ്ണം ചെറുത് കിട്ടിയിട്ട്. അഭിലാഷ് ഏട്ടൻ്റെ കാലിയായിട്ടുള്ള കക്കയുടെ മീറ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. അത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. മുങ്ങി തപ്പണ്ട് വന്നു ഗൈസ്. ഇതാ എന്നാ കഴിച്ചോ. പിന്നെ അടുത്തൊരു ഐറ്റം ആണ് ഇത്. ഇത് ഇത് എന്ത് കക്കയാണ്? ഇത് മസിൽസ് ആണോ അതോ മറ്റേ? ഓ ഇത് മസിൽസ്,
നേരത്തെ കാലിയാണെന്ന് അഭിലേഷടൻ പറഞ്ഞ സംഭവമാണ് ക്ലാൻ. ഓ അതാണ് ക്ലാൻ, ഇതാണ് ക്ലാൻ. പല വെറൈറ്റി ഉണ്ട്, ക്ലാം ഉണ്ട്, മിക്ക ക്ലാൻസിന്റെ എല്ലാം മീറ്റ് ഇന്റാക്ട് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്രോൺസ് ഉണ്ട്, ബേബി പൊട്ടറ്റോ, കോൺ നമ്മൾ ഓൾമോസ്റ്റ് തിന്നിർത്തു, അതാണ്ടെ കോണും ഉണ്ട്. ഒരു വെറൈറ്റി ലോബ്സ്റ്റർ ഇല്ല, ലോബ്സ്റ്റർ നമ്മുടെ അതിനകത്ത് ഓർഡർ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പം ബേസിക്കലി പ്രോൺസ്, ക്ലാം, മസൽസ്, പൊട്ടറ്റോ, കോൺ, ക്രാബ്, ആ റൈസ് ഞാൻ പിന്നെ കഴിച്ചോളാം. ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഓർഡർ ചെയ്യും. പൊസൈഡൻ സെറ്റിലുള്ളത് അങ്ങനെ നമ്മുടെ അംഗം വിട്ട് കഴിഞ്ഞു. നേരത്തെ വിരിച്ചിരുന്ന ഫുഡ് ഇതാ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് കവർ മുഴുവൻ പൊതിഞ്ഞ് നമ്മുടെ ബക്കറ്റിൽ മുഴുവൻ നമ്മൾ ചവറൊക്കെ ഇട്ട് നിറച്ചിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മുട്ടി നമ്മുടെ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ആ ആ അമ്മുവിൻ്റെ സ്പൈസി ലെവൽ അല്ലെങ്കിലും ഇച്ചിരി ലോ ആണ്, അതുകൊണ്ടാണ് നല്ലതായിരിക്കും. ഇതുവരെ ട്രൈ ചെയ്തതിൽ ഇപ്പം അമ്മൂട്ടി വേറെയും ഇതുപോലത്തെ സീ ഫുഡ് ബക്കറ്റ് എക്സ്പീരിയൻസസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം അതിൽ കമ്പയറബിൾ ആണ്. വേറെ ട്രൈ ചെയ്തിട്ടുള്ള ഏതാ? ബോയിലർ. ആ ബോയിലർ എന്ന് പറഞ്ഞ വേറൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇത് കാജ് നോൺ വെജ് ബോയിലർ അല്ലേ? ഹയർ. അപ്പം കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. അപ്പം നമുക്ക് നമുക്കിതിപ്പോൾ എല്ലാം കൂടെ എത്ര രൂപയായി? $160 അല്ലേ, ഇൻക്ലൂഡിംഗ് ഡ്രിങ്ക്സ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് ബോട്ടംലെസ് ആണ്. ഓക്കെ ഓക്കെ, ഫ്രീ ഫ്ലോ. $160, പക്ഷേ മൂന്ന് പേരെ കഴിച്ചിട്ടുള്ളൂ. ടൂ ബാഡ് എന്നില്ല പറയാനില്ല, നമ്മൾ എക്സ്പെൻസീവ് തന്നെയാണ് $160. യാ സീ, എനിക്ക് തോന്നുന്നു അത്രയും പ്രോൺസ്, ക്രാബ്, മസൽസ്, ക്ലാംസ്, പിന്നെ പൊട്ടറ്റോ, കോൺ, ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ചിക്കൻ വിങ്സ് ഓർഡർ ചെയ്തു. ആ പേ സ്കെയിലാണ് വരുന്നത് സിംഗപ്പൂർ. ഓക്കെ ഓക്കെ, അപ്പം ടോട്ടൽ $160 ആയി. അതുപോലെ ചേട്ടാ നമ്മൾ കഴിച്ച ഫുഡ് സെറ്റപ്പ് ആയിരുന്നോ? അംഗം ഒന്നും പറയല്ല, ഇടിച്ച് പൊളിച്ചല്ലേ നമ്മൾ. ഒന്നും അടുത്തവണ നമുക്ക് നിങ്ങൾ പറഞ്ഞ കടയിൽ പോവാം. അപ്പോൾ വെർഡിക്റ്റ്, നല്ല ഫുഡാണ്. കാജ് നോൺ വീൽസിൽ എല്ലാവരും വരിക. വൺസ് ഇൻ എ വൈൽ, അതായത് വൺസ് ഇൻ 3 മന്ത്സോ വൺസ് ഇൻ 6 മന്ത്സോ വന്ന് 6 മന്ത്സോ വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എപ്പോഴും ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. നമുക്ക് ഹാമറൊക്കെ എടുത്ത് വെച്ച് ഇടിച്ച് പൊട്ടിച്ച് കഷ്ടപ്പെട്ടൊക്കെ കഴിക്കണം. അതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഭയങ്കരമായി അയ്യോ ഞാൻ കുറേ കഴിച്ചല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഒന്നുമില്ല. അപ്പോൾ കാജ് നോൺ വീൽസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത ബ്ലോഗിലേക്ക് നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ, താങ്ക് യു.